ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിതര്, വീണ്ടും ഒരിക്കലൂടെ നാം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. 50 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിനും നമ്മെ തന്നെ ദൈവഭാഗം സമർപ്പിക്കുന്നതിനും ഉള്ള അവസരമായിരുന്നു. ഈ സമയത്ത് മുന്നമേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവ് തന്റെ പരിശുശ്രൂഷ കാലത്ത് ഒരു ഉപമ പറയുകയുണ്ടായി. ഒരു ഭൂതം ഒരുവനെ വിട്ടുമാറിയിട്ട് അത് പലയിടത്തും ചുറ്റി സഞ്ചരിച്ച് അവസാനം താൻ വസിച്ചിരുന്നിടത്ത് എത്തിച്ചേരുന്നതായിട്ട്, ആ വീട് അടിച്ചു വാരിയും അലങ്കരിച്ചും കണ്ടതായിട്ടാണ് അവിടെ കർത്താവ് ഉപമയിൽ പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, അത് തന്നെക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൊണ്ടുവന്നോട് പാർപ്പിച്ചു എന്ന്. നാം അത് നമ്മോട് കർത്താവ് പറയുന്നതായിട്ട് തന്നെ എടുക്കേണ്ടതായ ഒരു സംഗതിയാണ്. ഈ 50 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിനും സമർപ്പണത്തിന് ശേഷം നമ്മിൽ നിന്ന് ഇറക്കി വിട്ടതായ എല്ലാ പാപപരമായ കാര്യങ്ങളെയും വീണ്ടും അവിടെ കുടിയിരുത്തുവാൻ തക്കവണ്ണം ആവരുത്. അതിനകത്ത് പാർപ്പിക്കേണ്ട ഒരാളുണ്ട്. പരിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:3, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്. നാം ഈ 50 ദിവസം കൊണ്ട് നേടിയത് അത് ദൈവം വസിക്കുന്ന മന്ദിരമാക്കി തീർക്കുവാനുള്ളതാണെന്നുള്ള കാര്യം ആദ്യമേ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2 എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് നമ്മളോട് ക്ഷമിക്കാനുള്ളതേ ഉണ്ടായിരുന്നില്ലേ? ആദാമും ഹവ്വായും പഴം പറിച്ചു തിന്നത് എന്ന് പറഞ്ഞു, അത് തിന്ന് കഴിഞ്ഞു എന്നത് ശരിയാണ്. അത് വളരെ ചെറിയൊരു തെറ്റായിട്ട് പലപ്പോഴും ചെറുപ്പക്കാർ പറഞ്ഞു കേട്ടു. അത്രയും ക്ഷമിക്കാൻ കഴിയാത്ത ദൈവമാണ്. പക്ഷേ നാം ഒന്ന് ഓർത്തിരിക്കേണ്ടത്, അതിനുശേഷമുള്ള മനുഷ്യജാതിയുടെ അധപ്പതനം ഭീകരമായിരുന്നു. സാത്താനാണ് അവനെ പരീക്ഷിക്കുകയും അവനെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യരുതാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷം നാം കാണുന്നത് ആദാമിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കൊലപാതകമാണ്. ഹാബേലിനെ കൊല്ലുന്ന കായിനെ നാം കാണുന്നു. അതുപോലെ വളരെ താഴ്ന്ന അവസ്ഥയിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ മനുഷ്യകുലത്തിൽ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ, തൻ്റെ സ്വന്തം രൂപത്തിലും ഛായയിലുമാണ്. മാത്രമല്ല നമുക്ക് ഒരു സ്വതന്ത്ര ചിന്താധികാരം കർത്താവ് നൽകിയിരുന്നു. നമുക്ക് തെറ്റും ശരിയും എടുക്കാനുള്ള അവസ്ഥ, ആ ഒരു അത്രയും വലിയൊരു കഴിവും തന്നാണ് ദൈവം തമ്പുരാൻ നമ്മെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിലേക്കും ശരിയിലേക്കും പോകാൻ കഴിയും. പക്ഷെ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നേരായ മാർഗത്തിൽ പോവുക എന്നതാണ്. ആദാമിന്റെ വീഴ്ചയിൽ പിന്നെ നാം കാണുന്നത് ജലപ്രളയവും അതുപോലെ തന്നെ ബാബേൽ കോട്ടയും ഒക്കെ അതിന്റെ ദുരന്ത ഫലങ്ങളായിട്ട് നാം കണക്കാക്കേണ്ടതുണ്ട്. ബാബേൽ കോട്ടയുടെ ദുരന്തത്തിന് ശേഷമാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ ഭാഗം ഭാഗമായും ഒക്കെ വെളിപ്പെട്ടു വന്നതായ ദൈവിക ചൈതന്യം അബ്രഹാമിലൂടെ കൂടുതൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുണ്ട്. ആ വിളിയിലൂടെ ഇസ്രായേൽ ജനത്തെയാണ് കർത്താവ് വിളിച്ച് ചേർത്തത്. പക്ഷെ അവരിലൂടെ ഒരു വീണ്ടെടുപ്പ്, മനുഷ്യാതിന്റെ വീണ്ടെടുപ്പ് ദൈവം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല എന്ന് നാം കാണുന്നുണ്ട്. അബ്രഹാമിനെ വിളിച്ചു, അത് നല്ലൊരു അനുഗ്രഹമായ തുടക്കമായിരുന്നു എങ്കിലും യഹൂദ ജനം വഴി പിശകിപ്പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൽ നിന്ന് വീണ്ടും വീണ്ടെടുക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. വന്നതിന് കാരണമുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കേണ്ടത്, അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കാലുകളിൽ ശുശ്രൂഷ. കർത്താവിന്റെ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ആരാണ് വരുത്? എന്റെ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നില്ല.
കർത്താവ് കാല് കഴുകിട്ട് പറയുന്നു, നിങ്ങൾ വിപ്രകാരം ചെയ്യും, വലിയവൻ ശുശ്രൂഷക്കാരനെ പോലെ ആകട്ടെ എന്ന് പറയുന്നുണ്ട്. അവിടെ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ കർത്താവ് പ്രായോഗികമാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. യൂത പണസഞ്ചിയിൽ പണം എടുക്കുന്നുണ്ട് എന്നതും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഘടകരലാതിയിൽ പോകുന്നുണ്ടെന്നും തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും അറിയാമായിരുന്നിട്ടും ആ യൂതയോട് വെറുപ്പായി പെരുമാറുന്നില്ല കർത്താവ്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതുപോലെയാണ് പത്രോസ് ലിഹായോട് ഇത് നമ്മുടെ മനസ്സിൽ ഭംഗിയായി കുറിച്ചിടുകയും ഉയർപ്പ് പെരുന്നാളിലേക്ക് നാം എത്തുമ്പോൾ ആ ഉയർപ്പിന്റെ ആ അന്തസത്ത ഉയർത്തി കാണിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതവും വിശുദ്ധമായി തീരുവാൻ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ഉയർപ്പ് പെരുന്നാൾ പാപത്തിന്റെ അടുപ്പത്തിൽ സാത്താന്റെ അടുപ്പത്തിൽ നിന്ന് വീണ്ടെടുപ്പായിരുന്നു എന്നുള്ള ഉത്ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരു അനുഗ്രഹമായ ഉയർപ്പ് പെരുന്നാൾ ഉണ്ടാവണം. ഉയർപ്പ് പെരുന്നാൾ ആഘോഷം മാത്രം പോരാ, ജന്മ പെരുന്നാളും ആഘോഷം മാത്രം പോരാ. കർത്താവ് നമുക്ക് തന്ന കാണിച്ചു തന്ന പാഠങ്ങൾ പകർത്തി ഒരു നല്ല ജീവൻ നയിക്കുവാൻ, സമൂഹത്തിന് ഗുണപ്രദമായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ വാക്കിയൊരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.